പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള തിരുവചന ഭാഗം. അന്ന് സായാഹ്നമായപ്പോൾ യേശുതമ്പുരാൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ പറഞ്ഞുവിട്ട് യേശുതമ്പുരാൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വഞ്ചികളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയടവെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നത് ഗൗരവിക്കുന്നില്ലേ? യേശുതമ്പുരാൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, വലിയ ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. കർത്താവിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് യേശുമിശിഹ കാറ്റിനെ ശാന്തമാക്കുന്ന, കടലിൻ്റെ ഓളങ്ങളിൽ നിന്ന് അപ്പോസ്തോല സമൂഹത്തെ രക്ഷപ്പെടുത്തുന്ന സംഭവമാണ് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈശോ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ഉപമകളിലൂടെ നൽകിയതിനു ശേഷം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പഠിപ്പിക്കലുകൾ നൽകിയതിനു ശേഷം ഗലീലാ കടലിലൂടെ മറുവരയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ഒരുപക്ഷെ ആ ഒരു പകലിൻ്റെ മുഴുവൻ അധ്വാനം ഈശോയെ വിശ്രമത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കാറ്റിൻ്റെ തഴുകലും കടൽ നൽകുന്ന കുളിർമയും ആസ്വദിച്ച് മിശിഹ തോണിയുടെ അമരത്ത് തലവെച്ചുണ ഉറങ്ങുകയും ശിഷ്യന്മാർ സന്തോഷത്തോടെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ സ്വീകരിച്ച് സന്തോഷത്തോടെ തോണി തുഴഞ്ഞ് മറുകരയ്ക്ക് പോവുകയുമാണ്. ഈശോ ആയിരിക്കുന്ന തോണിയും മറ്റു തോണികളും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വചനം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ സന്ദേശങ്ങൾ പങ്കുവച്ച് ദൈവരാജ്യത്തിൻ്റെ കുറെ അടയാളങ്ങളിലേക്ക് സുവിശേഷകൻ പ്രവേശിക്കുകയാണ്. കടലിനെ ശാന്തമാക്കുന്ന അത്ഭുതത്തിന് ശേഷം പിശാചുബാധിതരെ സുഖപ്പെടുത്തുന്ന സംഭവങ്ങൾ തുടങ്ങി ഒട്ടനവധി അത്ഭുതങ്ങളെ കുറിച്ചാണ് മർക്കോസ് വിവരിക്കുക. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35 മുതൽ 5-ാം അധ്യായം 43 വരെയുള്ള തിരുവചനങ്ങളിൽ ഈ അത്ഭുതങ്ങളെ കുറിച്ച് വിവരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അത്ഭുതമാണ് യേശു കടലിനെ ശാന്തമാക്കുന്ന അത്ഭുതം. പിശാചുക്കൾ പ്രകൃതിയിൽ അവരുടെ താണ്ഡവം ആരംഭിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ താണ്ഡവം നടത്തുമ്പോഴാണ് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കരുതിയിരുന്ന ഒരു വിശ്വാസം പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവത്തിന് തൊട്ട് മുമ്പ് കടലിനെ ശാന്തമാക്കുന്ന, പ്രക്ഷുബ്ധമായ കടലിനെ ശാന്തമാക്കുന്ന ഈ സംഭവത്തോട് ഈ ഒരു ആശയം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് സുവിശേഷ പഠനം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊരു ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ
അത്ഭുതം ഈശോ പ്രവർത്തിക്കുന്നത്. അത്ഭുതം, ഈ അത്ഭുതത്തിൽ കടലിനെ ശാന്തമാക്കുന്ന ഈശോ, ശിഷ്യന്മാർ കടൽ പ്രക്ഷുബ്ധമായത് കണ്ട് ഭയന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈശോ കടലിനെ ശാന്തമാക്കിയത് കണ്ട് ഈശോയെ കുറിച്ച് കൃത്യമായിട്ട് അറിവില്ലാതെ അവരത് കണ്ട് ഭയപ്പെട്ടിരുന്നതായി വചനം രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ട് ഭയങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ ഭയം പ്രക്ഷുബ്ധമായ കടലിനെ കണ്ട് തങ്ങൾ മുങ്ങിപ്പോയി നശിച്ചു പോകുമെന്ന് അപ്പോസ്തലന്മാർ ഭയപ്പെടുന്നത്. രണ്ടാമത്തെ ഭയം ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് കണ്ട് ആ ദൈവ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കാതെ അത്ഭുത പരവശരാകുന്ന മനുഷ്യന്റെ പ്രത്യുത്തരത്തെയാണ്, പ്രതികരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈശോ സഞ്ചരിക്കുന്ന ഈ നൗകയിൽ നമുക്ക് സഭയോട് ഒന്ന് താരതമ്യം ചെയ്യാം. ദൈവശാസ്ത്ര വീക്ഷണത്തിൽ പലപ്പോഴും സഭയെ ഒരു നൗകയോട് ഉപമിക്കുന്നുണ്ട്. ഏത് കാലത്തും സഭയാകുന്ന നൗക സഞ്ചരിക്കുന്നത് ശാന്തമായ കടലിലൂടെയല്ല, മറിച്ച് കാലും കാറും കോടുമടങ്ങുന്ന പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിലാണ് സഭയാകുന്ന നൗക സഞ്ചരിക്കുന്നത്. ജെ.എം. വില്യം ടേണർ എന്ന് പറയുന്ന ഒരു ചിത്രകാരന്റെ മനോഹരമായ ഒരു ചിത്രമുണ്ട്. 1896 രചിക്കപ്പെട്ട ഈ ചിത്രം, അതിന്റെ പശ്ചാത്തലം കാറ്റും കോടുമടങ്ങുന്ന അല്ലെങ്കിൽ തിരമാലകൾ ആർത്തരച്ചു നിൽക്കുന്ന ഒരു കടലാണ്. ആ കടലിന്റെ മധ്യത്തിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു നൗകയുടെ ദൃശ്യമാണ് ഈ ചിത്രത്തിലുള്ളത്. സഭ എന്ന് പറയുന്നത് പ്രക്ഷുബ്ധമായ കടലിൽ ശാന്തതയില്ലാത്ത ഭയവിപുലമാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഈശോയാകുന്ന തിരി കത്തി നിൽക്കുന്നതാണ് സഭ. സഭയെ ഒരു നൗകയോട് ഉപമിക്കുമ്പോൾ നോഹയുടെ കാലത്ത് നോഹ സഞ്ചരിച്ച പെട്ടകം പോലെയാണ് അത്. മതപീഡന കാലത്ത് സഭയെ സൂചിപ്പിക്കാൻ ഇപ്രകാരമുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. സഭ സഞ്ചരിക്കുന്നത് പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലാണ്. എക്കാലത്തും സഭയ്ക്ക് ഇപ്രകാരമുള്ള പ്രക്ഷുബ്ധമായ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു. എന്താണ് ഈ പ്രക്ഷുബ്ധതയിൽ സഭയെ ശക്തമായി പിടിച്ചു നിർത്തേണ്ട ഘടകം? അത്, പ്രിയമുള്ളവരെ, ആ നൗകയിൽ അണയാതിരിക്കുന്ന തിരി പോലെ മിശിഹായുണ്ട് എന്ന ബോധ്യം. കർത്താവ് ഏത് പ്രക്ഷുബ്ധതയിലും നമ്മളോട് കൂടെ ഉണ്ട് എന്നതാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ശക്തി. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തന പ്രകാരം പറയുന്നത്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നതെങ്കിലും കർത്താവ് എന്റെ കൂടെയുണ്ട്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നതെങ്കിലും കർത്താവ് എന്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, സഭാ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസ സമൂഹം പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും നമുക്ക് ശക്തി പകരേണ്ടത് ഈ ഒരു ചിന്തയാണ്, ഈ സഭയിൽ കർത്താവുണ്ട്, ഈ സഭയെ നയിക്കാൻ സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഇടത്തും വലത്തുമുള്ളത് ഉള്ളവർ മരണപ്പെടുമ്പോഴും കൂടെ നിൽക്കുന്നവർ നാളെ വീണ്ടും കാണുമോ എന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിലും രക്തസാക്ഷികളെ സഭയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചത്
ഇത് കർത്താവിന്റെ സഭയാണെന്നുള്ള ബോധ്യമാണ്, ഈശോ കൂടെയുണ്ടെന്നുള്ള ബോധ്യമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രിയമുള്ളവരെയും പ്രക്ഷുബ്ധമായ അവസ്ഥയിലും കർത്താവ് കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ വിളിച്ചുണർത്താൻ ധൈര്യപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അവൻ കൂടെയുള്ളപ്പോൾ